അതെങ്ങനെ, അച്ഛനാണല്ലോ സപ്പോർട്ട്, പിന്നെ ഞാനെന്ത് പറയാനാ? കുടിച്ചോ, ഇതിനൊരു കുറവും വേണ്ട. ഹലോ, ഹലോ, ആ മോളായിരുന്നോ? എന്താ മോളു? നീ പരീക്ഷക്ക് പിന്നെയും തോറ്റല്ലേ? എനിക്ക് വിശന്നിട്ട് വയ്യ, അച്ഛനൊന്ന് വേഗം വാ. അതെന്താ, അമ്മ കഴിക്കാനും തന്നില്ലേ? അയ്യോ അച്ഛ, അമ്മ ചീത്ത പറച്ചതല്ലേ, അപ്പൊ ഞാൻ വിഷമിച്ചിരിക്കണ്ടേ? എടി കള്ളി, നീ ആള് കൊള്ളാലോ. അയ്യോ അമ്മ വരുന്നുണ്ട്, അച്ഛൻ വേഗം വരാട്ടോ. പറ്റെ, എന്താടി നിന്റെ മുഖത്തിനൊരു വീക്കം? ഇതായിരിക്കുന്നു നിങ്ങളുടെ പൊന്നുമോള്, അങ്ങോട്ട് ചോദിക്കേ. അല്ല പിന്നെ എന്തിനാടി അമ്മയും മോളും കൂടെ പണങ്ങിയിരിക്കുന്നേ? ഞാൻ പരീക്ഷക്ക് തോറ്റു, അതുകൊണ്ടാ അമ്മ വഴക്ക് പറയണേ. ആഹാ, നീ പരീക്ഷക്ക് പിന്നെയും തോറ്റല്ലേ? പഠിക്കാൻ പറ്റില്ലെങ്കിൽ എന്റെ മോളിന് സ്കൂളിൽ പോണ്ട, ഇവിടെ ഇരുന്നാ മതി. അതെ, അച്ഛനും മോളും കൂടെ ഒരുപാടങ്ങ് അഭിനയിച്ച് തകർക്കല്ലേ, ഞാൻ വെറും പൊട്ടിയൊന്നുമല്ല. ഓരോ പരീക്ഷ കഴിയുമ്പോഴും കൊട്ടക്കണക്കിന് മാർക്കാ മോള് മേടിച്ചോണ്ട് വരണത്. ദാ നോക്ക്, നിങ്ങൾ ഒറ്റ ഒരാളാ മോളെ വഷളാക്കുന്നത്. ഒറ്റ മോളല്ലേ എന്ന് കരുതി ഉള്ളതിൽ ഏറ്റവും നല്ല സ്കൂളിലാ ചേർത്തത്, പോരാത്തതിന് ട്യൂഷനും. ഇനി എന്തൊക്കെ ചെയ്താലാണാവോ ഇതൊന്ന് പാസ്സാവുക? നിങ്ങളോ ഇതൊന്നും ചോദിക്കുകയും പറയില്ല, എന്നിട്ട് എന്നെ പൊട്ടിയേക്കാൻ കൂടെ വന്നാലുണ്ടല്ലോ. മോളു, അച്ഛനാണ് മോളെ സപ്പോർട്ട് ചെയ്ത് വഷളാക്കണേന്നാ അമ്മ പറയണേ. കഴിഞ്ഞ തവണ പരീക്ഷയ്ക്ക് തോറ്റപ്പോ ഇനി തോക്കില്ല, നന്നായിട്ട് പഠിച്ചോളാന്നൊക്കെ ദൈവട്ടി വാക്ക് തന്നല്ലേ. എന്നിട്ട് എന്താ പറ്റിയേ? മോളിങ്ങനെ പരീക്ഷയ്ക്ക് തോറ്റ, അത് അമ്മക്ക് വിഷമാവില്ലേ? ഞാൻ പഠിക്കുന്നൊക്കെ ഉണ്ടച്ച, പക്ഷേ എന്താന്നറിയില്ല. അച്ഛൻ എന്തിനാ വണ്ടി നിർത്തിയേ? അച്ഛൻ നിർത്തിയതല്ല, വണ്ടി നിന്നു പോയതാ. നമുക്ക് എന്താ പറ്റിയെന്ന് നോക്കാം, മോളിവിടെ ഇരിക്കട്ടോ. ഇത്രയും താറാകുഞ്ഞുങ്ങൾ കൂട്ടം തെറ്റാതെ എങ്ങനെയാ ഒരുമിച്ച് പോകണേ? അതോ ആ താറാകുഞ്ഞുങ്ങൾക്കൊപ്പം ഒരങ്കിളിനെ കണ്ടോ? അങ്കിളുടെ കയ്യിലൊരു വടി കണ്ടോ? ആ വടി ഉപയോഗിച്ചാണ് എങ്ങോട്ടാണ് എങ്ങനെയാണ് പോകേണ്ടതെന്ന് നിയന്ത്രിക്കുന്നത്. അപ്പോ ആ അങ്കിളിനെ പോലെ അച്ഛൻ താറാകുഞ്ഞുങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റോ? അതെങ്ങനെ അച്ഛനറിയാ? അച്ഛനാ പണി അറിയില്ലല്ലോ. അതെന്താ, അച്ഛനാ അങ്കിളിനെ പോലെ അല്ലല്ലോ. ആങ്കിളിനേക്കാൾ വലിയ ജോലിയുള്ള ആളല്ലേ അച്ഛൻ? വലിയ ഓഫീസും കാറും ഒക്കെ ഇല്ലേ, എന്നിട്ടെന്താ അച്ഛൻ അത് പറ്റാത്തേ? എടി മണ്ടിപ്പാറു, അച്ഛന് വലിയ കാറും ഓഫീസും ഒക്കെ ഉണ്ട്, പക്ഷെ എല്ലാ പണിയും അച്ഛൻ അറിയണമെന്നുണ്ടോ? അച്ഛൻ പോയാ താറാവിനെ തെളിച്ചാലേ ഓരോന്നും ഓരോ വഴിക്കങ്ങ് പോവും. ഓരോ പണിയും അതറിയാവുന്നവര് ചെയ്യണം, എന്നാലേ അത് വൃത്തിയാവുള്ളൂ. ഇതിപ്പോ നോക്കിയിട്ട് എന്താ കാര്യം, എപ്പോഴത്തെ പോലെ കൊട്ടക്കണക്കിന് മാർക്കായിരിക്കുമല്ലോ. ഹരിയേട്ടാ ഇത് കണ്ടോ, എത്ര മാർക്ക് എന്റെ മോള് വാങ്ങിയേ. ഓരോ പണിയും അതറിയാവുന്നവര് ചെയ്താലേ വൃത്തിയാവുള്ളൂ, അല്ലേ അച്ഛ? അതന്നെ, ഓരോ പണിയും അതറിയാവുന്നവര് ചെയ്യണം, എന്നാലേ അത് വൃത്തിയാവുള്ളൂ. അച്ഛാ, പഠിപ്പിക്കേണ്ടത് എങ്ങനെയാന്ന് ഞങ്ങൾക്കറിയാം, ഗുഡ് വിൽ അതിലുണ്ടല്ലോ, അവർക്ക് പഠിപ്പിക്കാൻ അറിയാന്ന്. അതിന് ഒന്ന് പരീക്ഷിച്ചാലോ? ഗുഡ് വിൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, നരിക്കുനി, ചെറുകുളം.